നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാരഫലത്തിൻ്റെ ദിവസം 1297 വൃശ്ചികം 12 മുതൽ 19 കൂടിയ ശനിവാരം വരെയും 2021 നവംബർ 27 മുതൽ ഡിസംബർ 4 വരെയും കൂടിയ കാലയളവിൽ ഗ്രഹചാരവശാല നടക്കുന്ന ഏറ്റക്കുറച്ചിലുകളെയാണ്, ജീവിതരാശിയിൽ വരുന്ന ശുഭാശുഭത്തെയാണ് ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിന്തിക്കുന്നത്. അശ്വതിഭരണി കാർത്തികക്കാൽ ജനിച്ച ആൾക്കാർക്ക്, മേടക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു ആഴ്ച തന്നെയാണ്. കുറച്ചൊരു മാറ്റം ഉണ്ട്, പൊതുവെ ഒരു സമാധാനമാണ്. സാമൂഹ്യ ജീവിതം വളരെ തിരക്കു പിടിച്ചതായിരിക്കും എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പിന്നെ കുടുംബജീവിതത്തിൽ കുറച്ചും കൂടിയും ഒരു കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി ഒരു ഗൗരവം കൊടുക്കുന്നതും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ നിയമോപദേശക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ അനുകൂലപ്പെട്ട ഒരു കാലമാണ്. അധ്യാപകരെ സംബന്ധിച്ച് പിന്നെ ജോലിയിലും മറ്റൊക്കെ ഒരു അനുകൂലപ്പെട്ട ഒരു സമയമുണ്ട്, കുറച്ചൊരു അനുകൂലപ്പെട്ട ഒരു സമയം തന്നെയാണ്. അതുപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കർഷകരെ സംബന്ധിച്ചും വാഹന സംബന്ധമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ കുറിച്ചൊക്കെ കുറേ ഒരു അനുകൂലം തന്നെയാണ് ഈ ഒരാഴ്ച കാണുന്നത്. എങ്കിൽ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരം തന്നെയാണ്. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട് എന്നിവ കൊണ്ട് ഉള്ള ലാഭം ഈ മേടക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഈ ഒരാഴ്ചത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട ചില വിഷയങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കുറേ കാലമായിട്ട് നടത്താൻ വേണ്ടി വിചാരിച്ച് ഇതാ മാറ്റിവെച്ചിട്ടുള്ളവർ ഉണ്ട് തന്നെ പറയണ്ടേ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരാഴ്ച അത് അനുകൂലപ്പെട്ടതാണ്. മേടക്കൂറുകാർക്ക് പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം ആരോഗ്യനില തൃപ്തികരമായിരിക്കും ഈ ഒരാഴ്ച ഈ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. പൊതുവേ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഒരു ദോഷമൊന്നുമില്ലെങ്കിലും ഒരു ഗണപതി ഹോമം കഴിപ്പിക്കുക ഒരു ക്ഷേത്രത്തിൽ, അതേപോലൊപ്പം ഒരു ഭഗവതി സേവ കഴിപ്പിക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക, എന്തെങ്കിലും ചെറിയ ഒരു മാനസിക വിഷമം ഉണ്ടെങ്കിൽ അതുകൂടി മാറിക്കിട്ടും. മനസ്സിനൊരു പൊതുവെ നല്ലൊരു സമാധാനം നേടിയെടുക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക, തിങ്കളാഴ്ച വ്രതവും അനുഷ്ഠിക്കുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ശ്രേഷ്ഠമാണ്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാല് രോഹിണി മകീര്യം ആദ്യത്തെ അരഭാഗം മടങ്ങുന്ന നക്ഷത്രക്കാർക്ക്, ഇടവക്കൂറുകാർക്ക് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കില്ല. അതോടൊപ്പം എല്ലാ കാര്യത്തിലും പൊതുവേ ഒരു മന്ദഗതി അനുഭവപ്പെടുന്നതായിട്ട് കാണും. പൊതുവേ ഒരു വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ആലസ്യം എല്ലാത്തിലും കാണും ഈ ഇടവക്കൂറുകാർക്ക് ഈ ഒരാഴ്ച. വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം, അതനാലോകം, ഭാര്യാഭർത്തൃ സമാഗമം, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു താമസം ഉണ്ട്. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇടവക്കൂറുകാർക്ക് നല്ലത് തന്നെ. ആലോചനക്കുറവുകളും അശ്രദ്ധയും നമ്മളെ വലിയൊരു നഷ്ടത്തിനുള്ളൊരു വഴി കാരണവും. ഇടവക്കൂറുകാർക്ക് അവിചാരിതമായി രോഗത്തിന് സാധ്യത കൂടിയ ഒരു വാരമാണ്. ഒന്ന് ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മധ്യവയസ്സു മുതലുള്ളവർക്ക് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഈ മധ്യവയസ്സിൽ പെടുന്നവരാണ്. ഒരു 30-35 ശേഷമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചുള്ള ആരോഗ്യ സംബന്ധമായിട്ട് സമഗ്രമായി ഒരു രാശി വിചിന്തനം തന്നെ ചെയ്ത് ഉചിതമായ ഒരു പ്രതിവിധി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. ഭൂമി ഇടപാട്, ധനമിടപാട് എന്നീ മേഖലയിലുള്ളവർക്ക് പൊതുവേ ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാലം കൂടിയാണ്. പിന്നെ നമ്മുടെ കാർഷിക വാണിജ്യ രംഗത്ത് ഇല്ലേ, നമ്മുടെ കർഷകന്മാരെ സംബന്ധിച്ച്, അവർ ഭൂമിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരാഴ്ച കുറച്ചൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും എങ്കിൽ അടുത്ത ആഴ്ച കുറച്ച് അനുകൂലമായിരിക്കട്ടെ. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, പിന്നെ നീരാഞ്ജനം നടത്തുക എന്നിവ ഈ ഇടവക്കൂറുകാർക്ക് നല്ലതാണ്. അതോടൊപ്പം ഇതാ കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അത്ര അനുകൂലപ്പെട്ട ഒരു കാലമല്ല അതുകൂടി ഉണ്ടായിരുന്നു. അതിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ഈ ദോഷം കുറച്ചൊരു കൂടുതൽ ഏറ്റക്കുറച്ചിലുള്ള സമയമാണ്. ദോഷശാന്തിക്കായിക്കൊണ്ട് ശനിയാഴ്ച വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുക. അയ്യപ്പ ക്ഷേത്ര ദർശനം, നീരാഞ്ജനം, പറഞ്ഞ പോലെ നമ്മളെ പിന്നെ വരുന്നവർക്കായാലും ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നീരാഞ്ജനം നമുക്ക് സ്വന്തം തന്നെ ഒരു എള്ളുതിരി കത്തിച്ചിട്ട് പിന്നെ നിത്യം അനുഷ്ഠിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ശാസ്താക്ഷേത്ര അയ്യപ്പക്ഷേത്ര ദർശനമൊക്കെ നിങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മകീര്യം അവസാന ഭാഗം തിരുവാതിര പുണർദം മടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക്
പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരാഴ്ചയാണ് ഇതാ വരാൻ വേണ്ടി പോകുന്നത്. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിങ്ങൾക്കുണ്ട്. മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണേ. ധനപരമായി ഈ ഒരു വാരം നല്ല ഒരു പുരോഗതിക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനപരമായിട്ട് നല്ലൊരു ഒരു ഗുണം തന്നെയാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. കുട്ടികളെ സംബന്ധിച്ചാവട്ടെ ഇല്ലേ, പ്രായമുള്ളവരാവട്ടെ, കായിക രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. അത്രേ കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. നല്ലതുപോലെ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലം തന്നെയാണ് നമ്മളെ കുഞ്ഞു മക്കളെ സംബന്ധിച്ച്. ഭൂമിധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവേ ഗുണകരമായ ഒരു കാലമാണ്. നമ്മുടെ പിന്നെ കാർഷിക രംഗത്തുള്ളവർക്ക് വളരെ അനുകൂലം. കർഷകന്മാരെ സംബന്ധിച്ച് നമ്മുടെ വാഹനങ്ങളെ കൊണ്ടില്ലേ ഡ്രൈവർമാരൊക്കെ അങ്ങനെയുള്ളവർ, ഇങ്ങനെ പല വിഭാഗക്കാരുണ്ട്. അവരെ പറയുന്നില്ല എന്ന് പറയും പല ആളും ടൗണിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചൊക്കെ കുറച്ചൊരു അനുകൂലപ്പെട്ട ഒരു ആഴ്ചയാണ് ഈ മിഥുനക്കൂറുകാർക്ക്. സന്താനങ്ങൾക്ക് പൊതുവേ ഗുണകരമാണ്. നമ്മളെ മക്കളെ സംബന്ധിച്ചോ മക്കളിൽ നിന്നും നമുക്കുള്ള ഒരു പരസ്പരം ഉള്ളൊരു ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ മിഥുനക്കൂറുകാർ. ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യ പെരുമാൾ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക എന്നിവ നിങ്ങൾക്ക് വളരെയധികം നല്ലത്. മിഥുനക്കൂറിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം അവസാനം പൂയം മാലിന്യം പെടുന്ന ഈ കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരാഴ്ചയാണിത്. പരീക്ഷകളിലും മറ്റും നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമല്ലേ തുടക്കം. കർക്കിടകക്കൂറിനെ ക്ഷമിക്കാം. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കർക്കിടകക്കൂറിനെ. തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അതോടൊപ്പം ഈ തൊഴിൽ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ എത്രയോ അധ്യാപകന്മാരൊക്കെ അല്ലേ ഇതാ ഇന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയോ പേർക്ക് ഈ തൊഴിൽ മാറുന്നതിനും പറ്റിക്കൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അനുകൂലപ്പെട്ടതാണ്. അധ്യാപകരെ സംബന്ധിച്ച് എങ്കിൽ അത്ര നല്ല വാരമല്ല പൊതുവെ. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായ ഒരു കാലമാണ്. നമ്മുടെ കർഷകരെ സംബന്ധിച്ച് മറ്റുള്ള വാഹന സംബന്ധപ്പെട്ടിട്ടും മറ്റു വാണിജ്യപ്പെട്ടിട്ടും ജീവിക്കുന്ന ആ ഒരു മേഖലയിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരെ സംബന്ധിച്ച് പൊതുവെ ഒരു ഗുണകരമായ ഒരു കാലം തന്നെയാണ്. ഈ ആഴ്ചയിലെ ഗ്രഹനിലത്തിൽ ഏകദേശം ആരോഗ്യനിലയാണ് പിന്നെ ചിന്തിക്കുന്നതെങ്കിൽ അതിൽ വലിയൊരു ആശങ്കപ്പെടേണ്ടതില്ല. ഈ കർക്കിടക്കൂറിൽപ്പെട്ടവർ കർമ്മരംഗത്തെ എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. ക്ഷമിക്കുക, കർമ്മരംഗത്ത് നമ്മുടെ ജോലിയിൽ കുറച്ചൊരു ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ടുള്ളൊരു ഒരു കഷ്ടപ്പാട് വന്നേക്കാം കർമ്മരംഗത്ത്. എങ്കിലും ദോഷശാന്തിയർത്ഥം നിങ്ങൾ നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക, ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തുക, ശനിജപം നടത്തുക, ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് വളരെയധികം നല്ലത്. കണ്ടക ശനിദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മടങ്ങുന്ന ആൾക്കാർക്ക് ചിങ്ങക്കൂറുകാർക്ക് ഇതാ ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നിങ്ങൾ വളരെയധികം നല്ലതായിരിക്കും. ഉദരവസ്ഥ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മ സംബന്ധമായി ധാരാളം യാത്രകൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ച വേണ്ടി വന്നേക്കാം ഈ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. എങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ചും നമ്മുടെ കർഷകന്മാരെ സംബന്ധിച്ചും പിന്നെ കൃഷി വാണിജ്യ ഗോരക്ഷ അങ്ങനെയല്ലേ പറയാം ഈ രംഗത്തുള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭൂമി ഇടപാടുകാർക്കും ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം വന്നു ചേരുന്ന ഒരു വാരമാണ് അത്ര ഇത്. വളരെ കുറേ ധാരാളം നല്ലതാണ് അല്ലേ ചിങ്ങക്കൂറുകാർക്ക്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എങ്കിലിതാ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതവും പ്രധാനം തന്നെ. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല.
ദോഷ ശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല, സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം എന്നിവ നിങ്ങൾ നടത്തുന്നത് ഈ ചുങ്കക്കൂറുകാർക്ക് വളരെയധികം ശ്രേഷ്ഠപ്പെട്ടതാണ്. പകുതി ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് എങ്കിലും ഒന്ന് ഉഷാറായിട്ടിരിക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും പെരുമാളയൊക്കെ തൊഴുത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക, അത് ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം, അത്തം ചിത്തിര ആദ്യഭാഗം അടങ്ങുന്ന ഈ കൂറിൽ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. സന്തോഷകരമായിട്ടുള്ളതാണ്, അപ്പോൾ അതിൽ വിഷമിക്കാനുള്ള ഒന്നുമില്ല, വളരെയധികം നല്ലതാണ്. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന് സാധ്യത കാണുന്നുണ്ട്. ബന്ധുസ്ഥാനാത് മാതുലം, കുടുംബങ്ങളുടെ ഒരു ഐക്യത ഇവിടെ കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. നിങ്ങളുടെ ആരോഗ്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരും എല്ലാവർക്കും. അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ്. സഹോദര സ്ഥാനത്ത് നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വാരത്തിൽ കന്നിക്കൂറുകാർക്ക്. നമ്മുടെ സഹോദരന്മാരുടെയൊക്കെ ഒരു അനുകൂലം ഉണ്ടാവും എങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരമാണ്. നമ്മളെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ ഈ കന്നിക്കൂറുകാർ. അവൻ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക, അതും ശ്രദ്ധിക്കുക. തീർത്ഥാടനത്തിനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. പറ്റും പോലെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക, മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. ദാമ്പത്യ ജീവിതം പൊതുവെ അതൃപ്തികരമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നിങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക. കടുംബായസം നിവേദിക്കുക. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം ഈ കന്നിക്കൂറുകാർക്ക് നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിരഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചെറുപ്പക്കാരും കുട്ടികളും അപകടങ്ങളിൽ നിന്നും മറ്റും അപവാദങ്ങളിൽ നിന്നും മറ്റൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച് മാറി നിൽക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളായാലും നമ്മുടെ സമപ്രായക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തുലാവക്കൂറാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന വാരമാണ്. ധനപരമായി നില അനുകൂലമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ തുലാവക്കൂറുകാർക്ക് കാണുന്നത്. ധനപരമായിട്ടുള്ള ഒരു അവസ്ഥ കുറച്ചൊരു അനുകൂലപ്പെട്ടിട്ടാണ് കാണുന്നത് എങ്കിൽ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നു. നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ചൊക്കെ, സാംസ്കാരിക നായകന്മാരെ സംബന്ധിച്ചൊക്കെ വളരെയധികം നല്ലൊരു വ്യക്തമായ ഒരു അംഗീകാരം അവർക്ക് ഈ ഒരാഴ്ച കിട്ടും ഉറപ്പന്നെ. വാദരോഗം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ വാദരോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ ഈ വാരത്തിൽ രോഗശാന്തി ഫലം, വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങും. ശ്രദ്ധിക്കുക, ഈ വാദരോഗം അനുഭവിക്കുന്നവർക്ക് ഈ വാരത്തിൽ രോഗശാന്തിക്കുള്ള ഒരു ഫലമാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക എന്നല്ല പറയേണ്ടത്, രോഗശാന്തി നല്ലൊരു കാര്യമാണ് പറയേണ്ടത്. ഇത് പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയതാണ്. വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ തുലാവക്കൂറിന്. എങ്കിൽ കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ, ഒന്ന് ഓർത്തോളൂ, ഒന്ന് ശ്രദ്ധിക്കണം. പൂർവീകമായ സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും യോഗം കാണുന്നുണ്ട്. ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിൽ വരുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരിടയാണ് ഈ ഒരാഴ്ച അവസാനം. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്ര ദർശനം, ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക്. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ധാര കഴിപ്പിക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നെയ്വിളക്ക് മഹാദേവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നിവ നടത്താൻ സാധിക്കണം. ദിവസവും ക്ഷേത്ര ദർശനം പറ്റുന്നതും അടുത്ത ആഴ്ച ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ വളരെയധികം നല്ലത് എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇനി വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം, അനിഴം തൃക്കേട്ട ആദ്യഭാഗം, അനിഴം തൃക്കേട്ട അടങ്ങുന്ന ഈ കൂറിൽ ജനിച്ചവർക്ക് പൊതുവേ ഗുണകരമായ ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക്. ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത വരും. പുതുതായി നല്ല സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വൃശ്ചികക്കൂറുകാർക്ക്. നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള യോഗം ഉണ്ട്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതിനും മറ്റുള്ള കർമ്മരംഗത്തുള്ള നിർമ്മാണങ്ങൾ മുടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുരോഗമിക്കുന്നതിനുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ കർഷകന്മാരെ സംബന്ധിച്ചും വാണിജ്യ കൃഷി അതുപോലെ ഗോരക്ഷ ഇങ്ങനെയുള്ള പല മേഖലകളിലും
എടുത്ത് പറയാതെ ഇപ്പോൾ ഇല്ലേ, അങ്ങനെ കുറേ ആൾക്കാരില്ല, ഒരു സമൂഹം, എത്രയോ സമൂഹം. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ ഭാഗത്തുള്ളവർക്കൊക്കെ, കച്ചവടം ചെയ്യുന്നവർക്കാവട്ടെ, കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചൊക്കെ കുറച്ച് നല്ലൊരു അനുകൂലപ്പെട്ട ഒരു വാരമാണ് വൃശ്ചികക്കൂറുകാർക്ക്. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്, ശ്രദ്ധിക്കുക. നിയമോപദേശകർക്ക് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് ഈ ഒരു വാരത്തിൽ വൃശ്ചിക കൂറിൽപ്പെട്ട നമ്മുടെ അഭിഭാഷകന്മാരും ആ ഒരു മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. പ്രേമബന്ധങ്ങൾ ദൃഢമാകാനും അപവാദങ്ങൾ മാറിക്കിട്ടും. ഈ പ്രേമബന്ധങ്ങളൊക്കെ മാറിയിട്ട് അപവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങാനുള്ള സാധ്യതയുണ്ട്. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും യോഗം തന്നെ കാണുന്നുണ്ട് എന്നാണ്. ആത്മീയ വിഷയങ്ങളിലൊക്കെ ഒരു അനുകൂലപ്പെട്ടൊരവസ്ഥയാണ് എങ്കിൽ ഈ വാരത്തിലെ ദോഷശപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം, വിളക്ക്, മാല എന്നിവ നടത്തുക, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശിക്കുക, വിളക്ക്, മാല എന്നിവ നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. ധനുക്കൂറാണ് അടുത്തത്. മൂലം, പൂരാട, ഉത്തരാടം ആദ്യത്തെ ഭാഗം എന്നിവയടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക്, മത്സരരംഗത്ത് ഉള്ളവർക്ക് വിജയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദരീ സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒന്ന് നന്നായിരിക്കും. ഒന്നാമത് ഈ സഹോദരീ സഹോദരന്മാരായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ധനുക്കൂറുകാർ മക്കളുടെ പഠന കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും അതോടൊപ്പം കുട്ടികളുടെ, ഇല്ലേ, കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ വെക്കുന്നത് വളരെ നല്ലതാണ്. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് ഇത്. യാത്രാക്ലേശം അനുഭവപ്പെടും. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട് ഈ ധനുക്കൂറുകാർക്ക്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗം കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൻ്റെ അവസാനത്തിൽ. കർമ്മരംഗത്തിൽ പൊതുവെ ഗുണകരമായ ഒരു കാലമാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഈ ധനുക്കൂറുകാരായ നിങ്ങളെ തേടി എത്തും. ഒരു സംശയമില്ല, നിങ്ങളെ തേടിയെത്തും. ഇത് ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. പറ്റുമെന്ന് വെച്ചാൽ ഒരു പുതിയ വിളക്കെന്നെ വാങ്ങിയിട്ട് ആ നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്തമന്തു കൃതോ ദീവ, ആ ഉത്തമപ്പെട്ട ആ നെയ്വിളക്കിനെ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം സമർപ്പണം തന്നെ, മാറ്റം തന്നെ. മുടങ്ങിക്കിടക്കുന്ന പിതൃകർമ്മം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് അത് വേണ്ടതുപോലെ അതിനുള്ള ഒരു വ്യവസ്ഥ ചെയ്യുക. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം നല്ലതും കൂടി തന്നെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് ധനു കഴിഞ്ഞാൽ പിന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം, തിരുവോണം അവിട്ടം മാധ്യഭാഗം അടങ്ങുന്ന ഈ മകരക്കൂറുകാർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളിൽ ഗുണകരമായി അനുഭവത്തിൽ വരുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ കുറച്ചധികം കുറേയധികം അനുകൂലപ്പെട്ട ഒരവസ്ഥയാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ളൊരു ഈശ്വരാധീനം, അല്ലെങ്കിൽ ഒരു മഹായോഗം അല്ലത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അത് തിരികെ ലഭിക്കുകയാണ് നമുക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ കിട്ടില്ല എന്ന് നിരീക്ഷ നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗ്യം ഈ മകരക്കൂറുകാർക്കുണ്ട്. അപ്പോൾ പൂർവികമായി ഭൂമി, സ്വത്ത്, വകകൾ എന്നിവ കൈവശം വരും. ധനപരമായി ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ. ഒന്ന് ശ്രദ്ധിക്കുക മകരക്കൂറുകാർ. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള വാരമാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ, ഏതെങ്കിലും ഒരു മനസമാധാനം നിങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു സമാധാനം കിട്ടും ഈശ്വരാധീനം കൊണ്ട്. ഇത് സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടും. വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധ വിഷയങ്ങളിൽ കേസും മറ്റുള്ള കാര്യങ്ങൾക്കുമുള്ള ഒരു സാധ്യതയും മകരക്കാർക്കാറുണ്ട്. അപ്പോൾ ഈ വാഹന സംബന്ധം പറയുമ്പോഴേ നേരത്തെ പറഞ്ഞു, നമ്മുടെ പിന്നെ വണ്ടി ഓടിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരന്മാർ, അവരെ സംബന്ധിച്ചൊക്കെ ഈ വാഹന വിഷയം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ അങ്ങനെ പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ ഒരാൾ പറയണ്ടേ. അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വണ്ടിയും കൊണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടി സാധിക്കല്ലേ. നമ്മുടെയൊക്കെ അടുത്ത് അമ്പലങ്ങളുണ്ട്, ഒന്നവിടെ മാസത്തിൽ എപ്പോഴെങ്കിലും അല്ലേ ഒന്ന് ഇത് ഒരു പരീക്ഷണം പോലെയെങ്കിലും ചെയ്യാമെന്നാണ്. അപ്പോൾ ഒരു ഗണപതി ഹോമം കഴിപ്പിക്കാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം സുബ്രഹ്മണ്യക്ഷേത്രത്തിൽ നെയ്യമൃത് വെച്ച് തൊടാൻ സാധിക്കുക പെരുമാളെ. ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം ഈ മകരക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ച് വളരെയധികം നല്ലത്. കുംഭക്കൂറിൽ പെട്ട അവിട്ടം
അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം ഒന്ന് നീങ്ങിക്കിട്ടുന്നതാണ് കുംഭക്കൂറുകാർക്ക്. ധാരാളം വിഷയങ്ങളിൽ ഭയം ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ. അതിനൊരു ശമനം തന്നെയാണ് ഈ ഒരാഴ്ച ആരംഭം തന്നെ. കുറേ വിഷയങ്ങളുടെ ഒരു തീരുമാനം നമ്മൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനത്തിനൊക്കെ ഒരു കൃത്യമായ ഒരു വ്യക്തത ഈ ഒരു ആഴ്ച ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണും. ഇനി അതൊന്ന് ശ്രദ്ധിക്കുക. അധികാരത്തെ ചൊല്ലി മത്സരങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. വാർത്താ മാധ്യമരംഗം, കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വാർത്താ മാധ്യമരംഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥതകൾക്ക് മാറ്റം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥതയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഒരു അസ്വസ്ഥത മാറുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. നമ്മുടെ വിവാഹം ആലോചിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു അനുകൂലപ്പെട്ട സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ളൊരു സാധ്യത ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചുണ്ട്. ആത്മീയമായ കാര്യങ്ങൾ ക്ഷേത്ര കാര്യങ്ങളിലും മെറ്റിക്ക ഒരു അനുകൂലപ്പെട്ട ഒരു സമയമാണ്. തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള സാധ്യത. ഭവന നിർമ്മാണത്തിന് ഭവന നിർമ്മാണത്തിൻ്റെ ജോലികൾ പിന്നെ അതിൻ്റെ നടപടികളൊക്കെ ഒന്ന് കുറച്ച് ഉഷാറായിട്ട് നടക്കും. ദ്രുതഗതിയിൽ തന്നെയായിരിക്കും. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ടേക്കും. വാരാന്ത്യത്തിൽ സാമ്പത്തികമായ ഭദ്രതയാണ് ഫലം ഈ കുംഭക്കൂറുകാർക്ക്. അതൊരു അനുകൂലം തന്നെയാണ്. കുടുംബത്തിൽ കലഹത്തിന് സാധ്യത കാണുന്നുണ്ട് അല്ലേ. കുംഭക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പിന്നെ ആ ഒരു ഭയം മാറി വന്നു. അതോടൊപ്പം സാമ്പത്തികമായിട്ട് നല്ലൊരാഴ്ചയാണ് പൊതുവെ നോക്കാവുന്നു. അതോടൊപ്പം കുടുംബത്തിൽ കലഹത്തിനുള്ള സാധ്യത അവസാനത്തിലൊന്ന് കാണുന്നുണ്ട്. ശ്രദ്ധിക്കും വേണം. തൊഴിലിൽ നിന്നും അംഗീകാരം. അതേപോലൊപ്പം ദോഷശാന്തിക്കായിട്ട് നിങ്ങൾ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നത് വളരെയധികം നന്ന് തന്നെ. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവ നടത്തുന്നത് വളരെയധികം കുംഭക്കൂറുകാർക്ക് നല്ലത് എന്നും ഓർമ്മിപ്പിക്കുന്നു. ഇനി മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതി അവസാനം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ ഒരു വാരം ആണ് ഈ ഒരാഴ്ച. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. തൊഴിൽ രംഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുമ്പോൾ കിട്ടാത്തവർക്കോ തൊഴിൽ വേറെ പറ്റുള്ള ക്ലേശങ്ങളും ഒക്കെ മുടങ്ങിക്കിടന്ന് ഇങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. പല 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 മേഖലകളിലാണ് ഏതേത് അവനവൻ്റെ കർമ്മരംഗമാണോ അത് കൃത്യമായിട്ട് ഇനി കർമ്മം ചെയ്ത് ഇതാ യഥാ വഞ്ചതി തത് ഫലം. അതിൻ്റെ ഫലത്തെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. തർക്കങ്ങൾക്കൊരു പരിധിവരെ പരിഹാരം തന്നെയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു വാരം തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരെയും സാംസ്കാരിക നായകന്മാരെ സംബന്ധിച്ചും വളരെയധികം അനുകൂലപ്പെട്ട ഒരു വാരമാണ് മീനക്കൂറുകാർക്ക്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് അല്ലേ, വലിയ കുട്ടികൾക്ക് എല്ലാവർക്കും വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കൊക്കെ ഒരു അനുകൂല സ്ഥിതിയാണ്. അതൊരു ആനന്ദമാണ് എങ്കിൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ നിന്നും സർക്കാർ മേഖലയിൽ നിന്നും ആണത്രേ, സർക്കാർ മേഖലയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മീനക്കൂറിൽപ്പെട്ടവർക്ക്. എങ്കിൽ പിന്നെ അപ്രതീക്ഷിത ആരോപണങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ഈ ഒരാഴ്ച സാധിക്കും. മീനക്കൂറുകാർക്ക് കുറേ ആരോപണങ്ങൾ വരും, അതിനെ അതിജീവിക്കും നിങ്ങൾ. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചൊരു അനുകൂലപ്പെട്ടതായിട്ട് വരും. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി നേരെയാവും ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് ധാർമ്മികമായ വിഷയങ്ങളിലൊക്കെ മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി സാധിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്ത്യർത്ഥം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഈ മീനക്കൂറിൽപ്പെട്ടുള്ളവരാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം നെയ്വിളക്ക് സമർപ്പിക്കാൻ സാധിക്കുക. ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്ത്യർത്ഥം വളരെയധികം നല്ലതാണ്. ഇതാണ് മീനക്കൂറിൽ അനുഷ്ഠിക്കേണ്ടത്. ഇതാണ് ഈ ഒരു ആഴ്ചയിലെ പൊതുവെ ഒരു ഭാരഫലം. അതോടൊപ്പം പിന്നെ പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ പയ്യന്നൂരിൽ നമ്മുടെ നായനാർ ഹോസ്പിറ്റൽ റോഡിൽ ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിക്കുന്ന ജ്യോതിഷാലയത്തിൽ ഇതാ ധാരാളം ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ വരുന്നവരുടെ അറിവിലേക്കായിട്ടാണ് നിങ്ങളൊന്ന് പിന്നെ ഒന്ന് മുൻകൂട്ടി വിളിച്ചിട്ട് തന്നെ വരാം. അതാണ് രണ്ട് കൂട്ടർക്കും സൗകര്യം എന്നുള്ളത് മാത്രം അറിയിക്കുകയാണ്.
നന്ദി, നമസ്കാരം.